മാവൂരിൽ പേയിളകിയ കുറുക്കന്റെ കടിയേറ്റ് വളർത്തുമൃഗങ്ങൾ ചത്തു. പതിനൊന്നാം വാർഡിൽപ്പെട്ട പനങ്ങോടാണ് സംഭവം. സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തി. പേയിളകിയ കുറുക്കന്റെ കടിയേറ്റ ആറ് വളർത്തുമൃഗങ്ങളാണ് ചത്തത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ പനങ്ങോടാണ് സംഭവം. രണ്ട് വളർത്തുനായ്ക്കളും രണ്ട് പശുക്കളും രണ്ട് പോത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തത്. പേയലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാണ് ഇവയെല്ലാം ചത്തത്. 25 ദിവസം മുമ്പാണ് വളർത്തുമൃഗങ്ങൾക്ക് കുറുക്കന്റെ കടിയേറ്റത്. പ്രദേശത്ത് ആടുകൾക്കും കടിയേറ്റതായി പറയപ്പെടുന്നു. വിവരമറിഞ്ഞ് മാവൂർ വെറ്ററിനറി സർജൻ ഡോക്ടർ കെ ആർ ബിന്ദിയയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുകയും മുഴുവൻ വളർത്തുമൃഗങ്ങൾക്കും കുത്തിവയ്പ്പ് നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും പ്രദേശത്ത് ബോധവൽക്കരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് സന്ദർശനവും നടത്തി. കടിയേറ്റ വളർത്തുമൃഗങ്ങളെ പരിചരിച്ചവർക്കും ഇവരുടെ ബന്ധുക്കൾക്കും കുത്തിവയ്പ്പ് നൽകുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മദ്രസയിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. നാട്ടുകാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി വാസന്തി വിജയൻ അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി പ്രജിത്ത്, മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരായ ദാനിഷ് റഹീം, മാവൂർ വെറ്ററിനറി സർജൻ ഡോക്ടർ കെ ആർ ബിന്ദ്യ എന്നിവരും ക്ലാസ് എടുത്തു. ജില്ലാ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഷാജുവിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തി. മൃഗസംരക്ഷണ വകുപ്പ് വാക്സിനേഷനാണ് ഇത് കടിച്ചു കഴിഞ്ഞാൽ വാക്സിനേഷനാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഐഡന്റിഫൈ ചെയ്യുക ഏതൊക്കെ വീട്ടിലാണ് ഇത് കടിയേറ്റത്, ആനിമൽസിന് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വാക്സിനേറ്റ് ചെയ്യുക, അതും അതിന്റെ അടുത്തുള്ളതും കൂടി വാക്സിനേറ്റ് ചെയ്യുക. പിന്നെ ബോധവൽക്കരണ ക്ലാസ്സും നടത്തുക. അതാണ് ബോധവൽക്കരണ ക്ലാസ്സും വീടുകൾ കയറിയിട്ട് അവരെ ബോധവൽക്കരിച്ചിട്ടുമുണ്ട്. ഇത് ഇന്ന് പേപ്പറിൽ കണ്ടത് കോഴിക്കൊക്കെ വന്നതായി കാണാം. കോഴിക്കൊന്നും ഇത് വരില്ല. ന്യൂസ് ബ്യൂറോ മാവൂർ.